തമിഴ്നാട്ടിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു ഹൈന്ദവ ആചാരമുണ്ട്. മയിലാടുതുറയിലെ ധർമ്മപുരം അധീന മഠാധിപതിയെ വിശ്വാസികൾ വെള്ളിപ്പല്ലക്കിലേറ്റുന്നതാണ് ഈ ആചാരം. എന്നാൽ മനുഷ്യനെ മനുഷ്യൻ ചുമക്കുന്നത് മനുഷ്യാന്തസ്സിന് ചേർന്നതല്ല എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ ചടങ്ങിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ നിരോധനത്തിനെതിരെ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ തന്നെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധവും നടന്നു. അതായത് കേരളത്തിലെ ശബരിമല മോഡലിൽ നടത്തി വന്ന ആചാര ലംഘനത്തിനാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വൻ വഴിത്തിരിവായിരിക്കുന്നത്. ഒടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അണ്ണാമലയുടെ പ്രതിഷേധത്തിന് നടുങ്ങി മയിലാടുതുറയിലെ ധർമ്മപുരം അധീനത്തിൽ പട്ടണപ്രവേശനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കിയിരിക്കുകയാണ്. കേരളം പോലെയല്ല തമിഴ്നാട്. തമിഴർക്ക് അവരുടെ നാടൊരു വികാരമാണ്. ഭരിക്കുന്നവർക്ക് അവരുടെ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയിട്ടേ മറ്റ് കാര്യങ്ങളുള്ളൂ. വാണിജ്യം, വ്യവസായം, വിശ്വാസം എല്ലാത്തിലും അവരുടെ ജനത തന്നെയാണ് മുൻഗണന. അല്ലാതെ കേരളത്തിലെ പോലെ സ്വന്തം ജനങ്ങളുടെ വികാരത്തെ അവർ തള്ളിക്കളയില്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. April 27 മയിലാടുതുറയിലെ RDO ജെ ബാലാജിയാണ് പട്ടണ പ്രവേശനത്തിന്റെ നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ ദ്രാവിഡ രാഷ്ട്രീയം ഇക്കുറി മയിലാടുതുറയിൽ തോൽക്കുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിലായി May 22 ആചാരപരമായി നടക്കേണ്ട പട്ടണപ്രവേശം വിലക്കിയ മയിലാടുതുറൈ ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാടുകളെ ജനകീയമായി നേരിടുമെന്നും വേണ്ടിവന്നാൽ താൻ സ്വയം പല്ലക്കെടുക്കുമെന്നുമുള്ള പ്രഖ്യാപനത്തോടെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല രംഗത്തെത്തിയതോടെയാണ് വിഷയം തമിഴകത്തുടനീളം ചൂടുപിടിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ ആക്രമണം BJP അഴിച്ചുവിട്ടതോടെ മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ മുഖം രക്ഷിക്കാൻ ഒത്തുതീർപ്പിന് തയ്യാറായി. സ്റ്റാലിൻ സർക്കാരുമായി പലവിധത്തിൽ ഏറ്റുമുട്ടുന്ന തമിഴ്നാട് ഗവർണർ RN രവി ധർമ്മപുരം അധീനം സന്ദർശിച്ചതിന്റെ തൊട്ട് പിന്നാലെയാണ് മയിലാടുതുറൈ RDO നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിന് പിന്നിലെ രാഷ്ട്രീയ ദുഷ്ടലാക്ക് വെളിവാക്കുന്നത് ഇതാണ്. ഹിന്ദുത്വവാദികളെ പ്രകോപിപ്പിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുകയാണ് സ്റ്റാലിൻ. അബ്രാഹ്മണരെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി വെച്ചു. 47 പ്രമുഖ ക്ഷേത്രങ്ങളിൽ അർച്ചന തമിഴിലാക്കി മാറ്റുകയായിരുന്നു. മയിലാടുതുറയിലെ ധർമ്മപുരം അധീന മഠത്തിലെ സ്വാമിയെ പല്ലക്കിൽ എഴുന്നള്ളിക്കുന്ന പട്ടണപ്രവേശ ചടങ്ങിന് അനുമതി നിഷേധിച്ചതും ഇതിന്റെ തുടർച്ചയായിരുന്നു. DMK ജനിക്കുന്നതിന് മുമ്പ് തന്നെ ധർമ്മപുരം അധീനം ഇവിടെയുണ്ട്. മുഖ്യമന്ത്രി സ്റ്റാലിന്റെ അച്ഛൻ M. കരുണാനിധി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പട്ടണപ്രവേശം നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം 5 തവണ മുഖ്യമന്ത്രിയായിരുന്നു എന്നത് ഓർക്കണം. അപ്പോഴെല്ലാം ഈ പരിപാടി ഇതുപോലെ തന്നെ നടന്നിട്ടുമുണ്ട്. അദ്ദേഹം വിഡ്ഢിയായിരുന്നു എന്നാണോ സ്റ്റാലിൻ പറയുന്നതെന്നാണ് ഇതിന് പിന്നിൽ ചോദിക്കുന്നത്. ഈ നിരോധനത്തിന് പിന്നിൽ രാഷ്ട്രീയമായിരുന്നു. ഒരു സർക്കാർ എന്തിനാണ് ഭക്തരുടെ വിശ്വാസപരമായ പരിപാടികൾ നിരോധിക്കുന്നതെന്ന ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമുണ്ടാകണമെന്നാണ് അണ്ണാമല നടത്തിയ ഈ വെല്ലുവിളി DMK വലിയ തലവേദന സൃഷ്ടിച്ചത്. പുരാതന ശൈവമഠമായ ധർമ്മപുരം അധീനത്തിന്റെ അധീനതയിൽ സിർക്കാഴി വൈശ്യത്തൻ കോവിൽ ഉൾപ്പെടെ 27 മഹാശിവക്ഷേത്രങ്ങളുണ്ട്. ധർമ്മഗുരുവിനെ വെള്ളപ്പല്ലക്കിലേറ്റ് വിശ്വാസികൾ നഗരപ്രദക്ഷിണം നടത്തുന്നതാണ് ചടങ്ങ്. ധർമ്മപുരം അധീന മഠത്തിന്റെ അധിപതി ശ്രീലശ്രീ മസ്ലാമണി ജ്ഞാനസംബന്ധ പരമാശ്വര സ്വാമികളെയാണ് ഇപ്പോഴത്തെ ഗുരു. തന്റെ ജീവൻ പോയാലും ചടങ്ങ് നടത്തുമെന്ന് മഠത്തിന്റെ അധിപതി ശ്രീലശ്രീ മസ്ലാമണി ജ്ഞാനസംബന്ധമായ പരമാചാര്യ സ്വാമികൾ വാശി പിടിച്ചതും DMK ഉത്തരവ് വിഴുങ്ങാൻ പ്രേരിപ്പിച്ചതായി വിലയിരുത്തപ്പെടുന്നു. പുരാതന ശിവമഠമായ ധർമ്മഗുരുവിനെ വെള്ളപ്പല്ലക്കിലേറ്റ് വിശ്വാസികൾ നഗരപ്രദക്ഷിണം നടത്തുന്നതാണ് ചടങ്ങ്. എന്തായാലും BJP അധ്യക്ഷന്റെ മുമ്പേ മുഖ്യമന്ത്രി സ്റ്റാലിൻ കീഴടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.